നമസ്തേ. ഞാൻ കഴിഞ്ഞ രണ്ട് ചെറിയ പാർട്ടുകളിലായിട്ട് നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് യോഗ ഫലങ്ങളും ദശാവഹാര ഫലങ്ങളും അതേപോലെ ഗോചര ഫലം അഥവാ ചാര ഫലങ്ങളെ കുറിച്ചാണ്. വളരെ ശ്രദ്ധിക്കുക, ദശാവഹാര ഫലങ്ങൾക്കും യോഗ ഫലങ്ങൾക്കും അത് അനുഭവിക്കാൻ തന്നെ വേണമെന്ന് പറഞ്ഞു. ഗോചര ഫലങ്ങൾ അഥവാ ചാര ഫലങ്ങൾ എന്നുള്ളത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനമാക്കി പറയുന്നതാണ്. അതിന് പരിഹാര കർമ്മങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതിലാണ് കണ്ടക ശനി, ഏഴര ശനി, ജന്മവ്യാഴം എന്നൊക്കെ പറയുന്ന ഫലങ്ങൾ വരുന്നത് ഈ ഗോചര ഫലത്തിലാണ്. എന്താണ് കണ്ടകശനി എന്ന് ഞാൻ ഒന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രഹം നിൽക്കുന്ന ചന്ദ്രൻ നിൽക്കുന്ന ഇപ്പൊ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മേടം, എടവം, മിഥുനം, കർക്കിടകം നാലാം ഭാവമാണ്. അത് കണ്ടക ശനിയായിട്ട് വരും. അതേപോലെ 4, 7, 10 എന്നീ സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് കണ്ടകശനി എന്ന് പറയുക. ഈ 4, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയാണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ കണ്ടകശനിയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. മകരക്കൂറ്, മകരക്കൂറിന്റെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകരം, കുംഭം, മീനം, മേടം, മേടത്തിൽ ശനി സഞ്ചരിച്ചാൽ അവർക്ക് കണ്ടകശനിയാണ്. അല്ലെങ്കിൽ 7, കർക്കിടകം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ, കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കണ്ടകശനിയാണ്. അതല്ലെങ്കിൽ തുലാം രാശി 10-ൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കണ്ടകശനിയാണ്. അപ്പൊ അങ്ങനെ ഈ ഇതിൽ സഞ്ചരി. പക്ഷെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട അവർക്ക് ലഗ്നാധിപനാണ് ശനി. അങ്ങനെയാണെങ്കിൽ ഈ ശനി ദോഷം, കണ്ടകശനിയുടെ ദോഷം ലഗ്നാധിപനായതുകൊണ്ട് ബാധിക്കാൻ സാധ്യത കുറവാണ്. ബാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കണം, അത് ബാധിക്കുന്നതിന് സാധ്യത കുറവാണ്. ഇനി കാരണം ഈ ലഗ്നാധിപനെ സംബന്ധിച്ചിടത്തോളം ലഗ്നാധിപനാണ് ശനി എന്നുള്ളത് വളരെ ഗുണകരമാണ്. അതുകൊണ്ട് ദോഷങ്ങളല്ല, ലഗ്നാധിപൻ ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. ഏതൊരു ഭാവത്തിലാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് എന്നാണ് വിധി, അത് ശനി. പക്ഷെ ഈ ശനിയെ കൂടുതൽ പാപഗ്രഹം നോക്കുന്നുണ്ട്, അഷ്ടമാധിപൻ നോക്കുന്നുണ്ട്, പാപഗ്രഹമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ നോക്കുന്നുണ്ട് എന്നൊക്കെ വരുന്നു എങ്കിൽ ഈ ശനി കണ്ടകശനി ലഗ്നാധിപനാണ് എന്ന കാരണത്താൽ ഗുണം ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട, അത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. അതേപോലെ 7.5 മകരം രാശിക്കാർക്ക് 7.5 എന്ന് പറഞ്ഞാൽ എന്താണ്? ധനുരാശി, മകരം രാശി, കുംഭം രാശി, ഈ 3 രാശികളിൽ ശനി സഞ്ചരിക്കുന്ന സമയം. 7.5 മകരം രാശി ലഗ്നാധിപനായതുകൊണ്ട് അല്ലെങ്കിൽ കുംഭം ലഗ്നാധിപന്മാർക്കൊക്കെ ഈ 7.5 ദോഷം ബാധിക്കുക, കണ്ടകശനി ദോഷം ബാധിക്കുക കുറവാണ്. പക്ഷേ ഇവരെ പാപഗ്രഹങ്ങളാണ് ഈ ലഗ്നത്തെ നോക്കുന്നെങ്കിൽ ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോ 7 വർഷം, 2.5 വർഷം മകരം രാശിക്കാരെ സംബന്ധിച്ചോളം, മകരക്കൂറുകാരെ സംബന്ധിച്ചോളം 2.5 വർഷം ധനുവിലെ, 2.5 വർഷം മകരത്തില്, 2.5 വർഷം കുംഭത്തില്, അങ്ങനെ 7.5 വർഷം 7.5 ശനി. ഇത് എല്ലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മീനത്തില് 2.5 വർഷം, മേടത്തിൽ 2.5 വർഷം, ഇടവത്തിൽ 2.5 വർഷം, അങ്ങനെ 7.5 ശനി മേടക്കൂറുകാരൻ. അപ്പൊ ഓരോ ഇതാണ് പറയുന്നത്. അപ്പൊ ഈ മകരം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നാധിപനാണ്, അല്ലെങ്കിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നാധിപനാണ് എങ്കിൽ ദോഷം കുറയും. എന്നാൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദോഷം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മറ്റൊരു വിഭാഗമുണ്ട്, ഫലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഷ്ടകവർഗം, അഷ്ടകവർഗ ചിന്ത. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് ഗ്രഹത്തിനും ബലമുണ്ടോ എന്ന് നോക്കുന്നത്, നമ്മൾ ഗ്രഹങ്ങൾ ബലമുണ്ടോ, നല്ല ബലകാരിയാണോ, അവിടെ ഗുണം ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രഹമാണോ എന്നൊക്കെ നോക്കുന്നത് അഷ്ടകവർഗത്തെ കൂടെ പരിശോധിച്ചുകൊണ്ടാണ്. ഇത് ജാതകഫലമായി തന്നെ പരിശോധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ശുക്രന് മേടം രാശിയിൽ അതിന്റെ ബിന്ദുക്കൾ, അത് വിശദമായി ജാതകം പഠിക്കുന്ന സമയത്ത് ഈ ബിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവുള്ളൂ, അത് ഈ കുറച്ച് സമയം കൊണ്ട് പറയുക പ്രായോഗികമല്ല എങ്കിലും അത് ബിന്ദുക്കൾ എന്ന് തന്നെ മനസ്സിലാക്കുക. കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്ഷ കൂടുതലുണ്ടെങ്കിൽ അവിടെ മേടം രാശിക്ക് ശുക്രന് ബലം കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ മേടം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമാകും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഗോചര ഫലം കൊണ്ട് മേടം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്ന അനുകൂലമല്ല, എന്നാൽ അഷ്ടകവർഗ ചിന്ത അനുസരിച്ച് മേടം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്ന അനുകൂലമാണ്. അപ്പൊ ഇത് എങ്ങനെ ഫലിക്കും, അതെങ്ങനെയാണ് അപ്പൊ അനുകൂലമാണോ എന്ന് നമ്മൾ നോക്കാം. ജാതക ചിന്ത ലഗ്നത്തിൽ ഈ ഭാവം അനുകൂലമാണോ എന്ന് നോക്കും. ജാതക ചിന്ത ചിന്തിക്കുമ്പോൾ ലഗ്നം കൊണ്ടും ഗോചരം കൊണ്ടും അഷ്ടകവർഗം
കൊണ്ടും ഒക്കെ ഈ ഭാവം ഗുണകരമാണെങ്കിൽ ഗുണകരമായ ഫലം കിട്ടും, അതല്ല രണ്ടും വ്യത്യസ്തമാണെങ്കിൽ മിശ്രപരമായി കിട്ടും, എല്ലാം മോശമാണെങ്കിൽ മോശപരമായ ഫലം കിട്ടും. അപ്പൊ അഷ്ടവർഗം ഗുണമാണ്, ഗോചരഫലം ദോഷമാണ് എങ്കിലും സമ്മിശ്രമായ ഫലമായിരിക്കും. അത് ഏതൊക്കെ ഗ്രഹങ്ങളുടെ യോഗമുണ്ട്, ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്, ഏത് രാശികളിലാണ് നിൽക്കുന്നത്, ഇങ്ങനെ വിവിധങ്ങളായ നിരീക്ഷണങ്ങളിലൂടെയാണ് വിശേഷ ഫലങ്ങൾ പറയുക. അപ്പൊ ഈ വിശേഷ ഫലങ്ങൾ അറിയാൻ ജാതകം പരിശോധിപ്പിക്കുക തന്നെ ചെയ്യണം. ഈ ജാതകം പരിശോധിപ്പിച്ചാൽ തന്നെയാണ് വിശേഷ ഗുണങ്ങൾ അറിയാൻ കഴിയും, അതനുസരിച്ച് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ജാതക പരിശോധനയ്ക്ക് പ്രാധാന്യം കൂടുതൽ. എല്ലാ വർഷവും പിറന്നാളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഈ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്ത് ദോഷങ്ങളെ അകറ്റുന്നതിന് വേണ്ട പരിഹാര കർമ്മങ്ങൾ എന്ന് ഞാൻ പറയുന്നത് വലിയ വലിയ തുക മുടക്കിയുള്ള പരിഹാര കർമ്മങ്ങളല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. യഥാശക്തി പരിഹാര കർമ്മങ്ങൾ മനസ്സർപ്പിച്ച് തന്നെ ചെയ്താലേ ഫലം കിട്ടുള്ളൂ. പൈസ മുടക്കി ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു മനോഹാരിതയൊക്കെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആഡംബരം കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വഴിപാടുകളോ പൂജകളോ ഒന്നും തന്നെ പരിഹാര കർമ്മങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല. മനസ്സർപ്പിക്കുന്നത് തന്നെയാണ് പ്രധാനം. ഇത് കലിയുഗമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. കലിയുഗത്തില് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിഷ്ഠകളും അനുഷ്ഠാനങ്ങളുമെല്ലാം മറ്റ് യുഗങ്ങളിലുള്ളതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്ന ആചാര്യന്മാർ പൂർണ്ണമായും പരിഹാര കർമ്മങ്ങൾക്ക് യോഗ്യരായിക്കൊള്ളണമെന്നില്ല. ഇത് മറക്കരുത് നിങ്ങൾ, കാരണം കലിയുഗത്തിലാണ് ആചാര നിഷ്ഠകൾക്ക് മാറ്റം. അപ്പോൾ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന നാമജപമാണ് എന്ന് പറഞ്ഞ ദോഷം ഏതൊരു വ്യക്തിക്കാണോ ആ വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കൂടും. വീട്ടിൽ നിന്ന് നാമം ജപിക്കുക ഫലം കൂടും. ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഹലോ ഇത് എന്നെ ക്ഷേത്രമല്ലേ അതെ നാളെ എന്റെ നാളും പേരും പറഞ്ഞേക്കാം ഞാൻ ഒരു മൃത്യുഞ്ജയ ഹോമം അവിടെ നടത്തിയേക്കാം കേട്ടോ എനിക്ക് വരാൻ പറ്റില്ല എങ്കിലും അവിടെ നടത്തിയേരെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഒന്ന് കർമ്മപുഷ്ടിയുള്ള പുരോഹിതന്മാരല്ല പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾക്ക് ഫലം കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥമായ ഫലം കിട്ടാൻ കർമ്മപുഷ്ടി ഉള്ളവർ തന്നെ ചെയ്യണം. ഈ കർമ്മപുഷ്ടി ഈ കലിയുഗത്തിൽ കുറവാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വയം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് ഫലം കൂടുതൽ കിട്ടും. അതുകൊണ്ട് നാമജപം വളരെ പ്രധാനപ്പെട്ടതാണ് കലിയുഗത്തിൽ എന്ന് പറയുന്നതിന് കാരണം സ്വയം അനുഷ്ഠിക്കാൻ ചെയ്യുന്ന ഒരു കർമ്മമായതുകൊണ്ടാണ്. ഓരോ ദിവസങ്ങളുടെ നോയമ്പ് നോക്കുക, ഏകാദശി നോയമ്പ് നോക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം എടുക്കുക, അല്ലെങ്കിൽ ഓരോ ദിവസം പ്രത്യേകം ദശാകാലങ്ങൾ അനുസരിച്ച് അതാത് ദശാകാലങ്ങളിലെ ഇപ്പൊ ശനിദശ ഒക്കെ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശനിദശ അപകാരങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുക, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദശാകാലങ്ങളും അതിന്റെ ഗ്രഹത്തിന്റെ സ്വാധീനമുള്ളവർ ചൊവ്വാഴ്ച വ്രതമെടുക്കുക, ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ലളിതമായ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും സ്വയം ചെയ്യാവുന്നവയുണ്ട്. ഇങ്ങനെ സ്വയം ചെയ്യാവുന്നവ സ്വയം ചെയ്ത് തന്നെ പരിഹാരം എത്തണം. അതോടൊപ്പം ചെയ്യാൻ കഴിയാത്തവരെ കർമ്മപുഷ്ടിയുള്ള അറിയാവുന്ന പുരോഹിതന്മാരെ കൊണ്ട് അറിയാവുന്ന ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതിനും കഴിയണം. ഇതാണ് നമ്മുടെ ജാതകഫലത്തിലെ പ്രധാനമായ ഫല നിരൂപണത്തിന്റെ കാര്യങ്ങൾ. ഇത് ഒരു മണിക്കൂർ കൊണ്ട് പറയാവുന്ന കാര്യങ്ങളല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജ്യോതിഷം സംബന്ധിച്ചിടത്തോളം ഹോരാശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളോട് ശ്ലോകമായി തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് ജ്യോതിഷത്തെ സംബന്ധിച്ചുള്ള ഈ നക്ഷത്ര ഫലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കൃത്യമായി മനസ്സിലാക്കുക, പൂർവ്വഫലം എന്ന് പറയുന്നത് 90 വയസ്സുകാരനും 60 വയസ്സുകാരനും 80 വയസ്സുകാരനും 20 വയസ്സുകാരനും ഒരുപോലെ ബാധകമായ ഒരു പൊതുഫലമാണ്. ഒരുപോലെ ബാധകം എന്ന് പറഞ്ഞാൽ വിവാഹം, നിങ്ങൾക്കിപ്പോൾ വിവാഹം അത്ര അനുകൂലമായ സമയമാണ് എന്നൊരു ഫലം പറയുമ്പോൾ പറഞ്ഞാൽ അത് 90 വയസ്സുകാരന് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് എന്നല്ല. അതേപോലെ തന്നെ ധനപരമായി നിങ്ങൾക്കിപ്പോൾ അനുകൂലമാണ് എന്നൊരു സമയം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും ദരിദ്രനായിരിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും വലിയ ധനികനായി മാറുമെന്നല്ല. കാരണം കഞ്ഞി കുടിച്ച് പോകാൻ മാത്രം അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ചോറുണ്ടാനുള്ള അവസ്ഥയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ധനപരമായി ഉന്നതിയുള്ള സമയമാണ്. അങ്ങനെയാണ് പറയുക, അതാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതല്ലാണ്ട് ഉടൻ ധനപരമായ അനുകൂലമാണ് ഓടിപ്പോയി എല്ലാം ലോട്ടറിയൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചാൽ
ആ ലോട്ടറി അടിച്ചുകൊള്ളണമെന്നൊന്നും ഒരു വിധിയുമില്ല. ഒരു 20,000 രൂപ വരുമാനം, മാസ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് പറഞ്ഞാൽ അവന് 22,000 രൂപ 23,000 രൂപ ഒക്കെ വരുമാനം ആ സമയത്ത് കിട്ടുന്നുവെങ്കിൽ അത് ഇത് തന്നെയാണ്. ഇതൊരു പൊതുഫലമാണ് ഈ പറയുന്നത്. അതേപോലെ ഒരു 20-22 ലക്ഷം രൂപ ഒക്കെ വരുമാനം, മാസ വരുമാനം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം 30-35 ലക്ഷം രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് അവന് ധനപരമായി അനുകൂലമാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇതൊരു പൊതുഫലമാണ്. പൊതുഫലം എന്നുള്ളതും വിശേഷ ഫലം എന്നുള്ളതും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കി വേണം ഇതിനെ സമീപിക്കാൻ. പൊതുഫലം, അതിൻ്റെ കാലം, ദേശം, പ്രായം, ഇതിനെയെല്ലാം അനുസരിച്ച് നമ്മളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് വിലയിരുത്തേണ്ടതാണ് പൊതുഫലം. വിശേഷ ഫലം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജാതകമാണോ പരിശോധിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ഫലമാണ് വിശേഷ ഫലം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നക്ഷത്ര ഫലങ്ങളെ സമീപിക്കുന്നതിനും ജാതക ഫലങ്ങളെ സമീപിക്കുന്നതിനും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമസ്തേ.